നമസ്കാരം, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റെസിപ്പിയാണ്. ചോറിൻ്റെ ഒന്നിച്ചൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈയാണ്. അതുപോലെ തന്നെ ഇതൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് ഫ്രൈയാണ്. ചോറിനെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അത്രത്തോളം തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ മീനെല്ലാം സ്ലൈസ് ചെയ്തെടുക്കുന്നില്ലേ, ആ ഒരു കട്ടിയിൽ തന്നെ വേണം. ഒരുപാട് തിന്നായിട്ടുമല്ല, ഒരുപാട് കട്ടി കൂടുതലും അല്ല വേണ്ടത്. അതുപോലെ ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. അതുപോലെ ഇതിൻ്റെ കളറൊന്നും മാറാത്ത വിധത്തിൽ തന്നെ കിട്ടും. അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൽ വെള്ളം ഒട്ടും ഇല്ലാത്ത വിധത്തിൽ എടുത്തതിന് ശേഷം ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ ഒന്നിച്ച് ഒരു ടീസ്പൂൺ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തൈര്, നല്ല പുളിയുള്ള തൈരാണ് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് ചേർത്താലും മതി. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അടുത്തത് നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ മേലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് വെക്കുമ്പോഴും ഒന്നിന് മേലെ ഒന്നായിട്ട് അങ്ങനെ വെക്കാൻ പാടില്ല, ഒരു ഗ്യാപ്പിലൊന്ന് വിട്ട് വിട്ടിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നല്ല രീതിയിൽ ഇത് ഫ്രൈ ആയിട്ട് വെന്ത് വരുമല്ലോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു സൈഡ് ഏകദേശം ഒരു 3 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം അടുത്ത സൈഡ് മറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷമാണ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എത്രയാണ് ക്രിസ്പി ആയിട്ട് വേണ്ടത് ആ ഒരളവിൽ നമ്മൾ മറിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് സൈഡും ഇതേപോലെ മറിച്ച് മറിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതെല്ലാം ഓപ്ഷനുകളാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ലാസ്റ്റ് മാത്രം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷമാണ് ഇതൊന്നിച്ച് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിലെ കറിവേപ്പില ചേർത്തതെല്ലാം ഒരേപോലെ തന്നെ നന്നായിട്ട് സ്പ്രെഡായി കിട്ടും. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈ ആണ്. നമ്മൾക്ക് ചോറിൻ്റെ ഒന്നിച്ച് ഒരു മെയിൻ കറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നിച്ച് വേറെ ഒന്നും വേണ്ട, ഈ ഒരു ഫ്രൈയും മാത്രം മതി. അപ്പോൾ അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.